അൾത്താര ദീപം തെളിഞ്ഞു ആരാധന മണി മുഴങ്ങി അൾത്താര ദീപം തെളിഞ്ഞു ആരാധന മണി മുഴങ്ങി എഴും നള്ളിടുന്നു സ്വയം ബലിയായവൻ സ്വർഗീയ രാജനി പത്മഹായിൽ ഏഴും നള്ളിടുന്നു സ്വയം ബലിയായവൻ സ്വർഗീയ രാജനി പത്മഹായിൽ ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ നമ്മുടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് യേശോയ്ക്ക് സമർപ്പിക്കാം. ഇന്ന് വിശുദ്ധ സുവിശേഷം നമ്മൾ ഇപ്രകാരം കാണുന്നു. നല്ല ഇടയനായ ഈശോയെ കുറിച്ച് തൻ്റെ നഷ്ടപ്പെട്ടു പോയ അജഗണത്തെ തേടിയെത്തുന്ന ദൈവസ്നേഹം വെളിപ്പെടുത്തുകയാണ് ഇവിടെ. പിതാവിനാൽ ഐക്യപ്പെട്ട നല്ല ഇടയനാണ് താനെന്ന് ക്രിസ്തു ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. താൻ തൻ്റെ അജഗണത്തെ നയിക്കുകയും പരിപാലിക്കുകയും കാത്തുപരിപാലിക്കുകയും തൻ്റെ അജഗണത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്യുന്ന നല്ല ഇടയനാണ് താനെന്ന് ക്രിസ്തു നമ്മളോട് പറയുന്നു. നമ്മുടെ കൂടെ, നമ്മുടെ പ്രതിസന്ധികളിലും വേദനകളിലും ഒക്കെ അവൻ നമ്മുടെ കൂടെയുണ്ട്. ആ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാം. നമ്മളെ നിരന്തരം സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ആ തമ്പുരാൻ്റെ മുമ്പിൽ കൃതജ്ഞതയോടുകൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനവോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീട നവമൊരു പീഠമൊരുക്കീട ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകയാണ് ചീട അന്ന പെസഹ തിരുനാളിൽ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്തിരു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപി നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തി മഹത്വം എന്നേക്കും മംഗളേടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയത്രയത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. നൽകിയിട്ടുള്ളതുമെന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്നുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു.
ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ഘനതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, ഹെബ്രായർക്കുള്ള ലേഖനം 10:19-25 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഉപദേശവും മുന്നറിയിപ്പും. എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സൽഹൃദയത്തോടെ നമുക്കടുത്തു ചെല്ലാം. ഇതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിയാലോചിക്കാം. ചിലർ സാധാരണയായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ പാടിടും നേ, ഹല്ലേലൂയാ 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 പാടിടും നേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. നല്ലൊരാശയമൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. സദാർവ് നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം.
നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് കാവൽക്കാരൻ അവനെ വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും യേശു അവരോട് ഇവം പറഞ്ഞു എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ കർത്താവും ദൈവമായി നിന്നെ ഏറ്റുപറയാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു സകല നീതിയും പൂർത്തിയാക്കാൻ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച മിശിഹായെ നിന്റെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു യോർദാനിൽ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ലോകത്തിന്റെ പ്രകാശമായ നിന്നിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരാനും സൽപ്രവൃത്തികളാൽ നിന്നെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു മിശിഹായുടെ സഭ മുഴുവനെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ റിമിജിയോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവായ മിശിഹായെ നിന്റെ കൃപയാ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മെ നമ്മ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ നിന്റെ മാമോദീസ വഴിയെ സ്വർഗീയ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ് മാമോദീസായുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷി വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ സകലതിന്റെയും നാഥായ നേക്കും ആമേൻ കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു കർത്താവിന് തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക അഖിലരുമൊന്നായി സന്നിധി നിത്യം
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാ മറിയത്തിനെയും നീതിമാനായ മാറിയ യോസേഫിനെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉദ്ധാന വഴി നീ മാതൃത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രൻ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നൈരികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ എന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകം നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിഷത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളും ആയിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രോഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിതത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് ഘനതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു എന്നു കൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യം ശുദ്ധോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളും ആയ ക്രോപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ നനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, അന്നും ഇന്നും നിറയുന്നു.
മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന ഓശാന കർത്താവായ ദൈവമേ സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളിവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നതിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ദൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധിനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതുപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മദ്രാവൃതായ്ക്കും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോർജ് മദ്രാവൃതായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപത അധ്യക്ഷനുമായ മാർ രമേജ് സ്മിത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ അതോലിക സഭ മുഴുവനു വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധികൾ പ്രിയജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും
അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വമിശിഹായ അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുക വന്ന് ജീവിതായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കതോലിക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശംശിഹായുടെ വീടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മകനവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഗൃഹസ്ഥത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഇടനള്ളി വരട്ടെ. നിന്റെ ഈ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചിട്ടുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനവും വിസ്മയവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ ഭിഷത്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദരകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ശംശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാപാവമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളുമോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ നമ്മുടെ കർത്താവേ, ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപനളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ,
അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയോവായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളുടെ ഇതരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമാ വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപി നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളൊന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്നുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വരുവിൻ, മനുഷ്യകുലത്തെയും ലോകം മുഴുവനെയും ദുഷ്ടനിൽ നിന്ന് വിമോചിക്കുന്നവനെ നമുക്കൊന്നു ചേർന്ന് ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ അവൻ തന്റെ കൃപയാൽ കടങ്ങളുടെ പ്രതിക്കായി തന്റെ ശരീരരക്തങ്ങളാകുന്ന സ്വർഗീയ ദാനം നമുക്ക് നൽകി. ഹല്ലേലൂയ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. പാപമോചനം നൽകുന്ന ദൈവകൃപയുടെ ദാനം കാണുവിൻ. സഹോദരരെ, ഇത് സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെടുവിൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
കർത്താവായ ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യ പ്രകൃതി നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ തിരുശരീരത്തങ്ങൾ സ്വീകരിക്കുവാനും അവിടുത്തെ മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുചേരുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായ മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരായ ഞങ്ങളെ ദൈവിക ജീവനിൽ വളർത്തി നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്ന നിന്റെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ദൈവം നിത്യസമാരാധ്യൻ ഭൂവിലയച്ചു തൻ സുധരെ യോർദ്ധാൻ നദിയിൽ ത്രിത്വത്തിൻ ദിവ്യരഹസ്യം വെളിവാക്കി പാവന രക്ത ശരീരത്താൽ മാനവ പാവം നീക്കിയുധാ ദത്തവകാശം നൽകിയവൻ നിങ്ങൾ കാശിശേകട്ടെ. സുധരാക്കി സത്യത്തിൻ പരിപൂർണതയൽ കാത്തുനായിക്കും രോഗാതൻ ശക്തിയും അൻപും ചൊരിയട്ടെ. ജീവനെഴും തിരുസ്ലീവായ സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും.